സസ്തനികളിലെ ഫെലിഡേ കുടുംബത്തിലെ പാന്തറ ജനുസിലുൾപ്പെട്ട ഒരു വന്യജീവിയാണ് സിംഹം. ശാസ്ത്രീയ നാമം പാന്തറ ലിയോ. ബിഗ് ക്യാറ്റ്സ് എന്ന നാല് ജീവികളിൽ ഒന്നാണ് സിംഹം. 272 കിലോഗ്രാം തൂക്കം ഉണ്ടാവാം സിംഹങ്ങൾക്ക്. മാർജാര വംശത്തിലെ കടുവകൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം സിംഹങ്ങൾക്കാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലും ഏഷ്യയിലുമാണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത്. ഏഷ്യയിൽ ഇപ്പോഴുള്ളത് ഇന്ത്യയിലെ ഗീർ വനങ്ങളിലാണ്. വളരെ കുറച്ച് സിംഹങ്ങളെ അവിടെ ഉള്ളൂ. 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അധിവസിച്ചിരുന്ന വലിപ്പമുള്ള സസ്തനി സിംഹമാണ്. ആഫ്രിക്ക, യുറേഷ്യ, യൂറോപ്പ്, ഇന്ത്യ, അമേരിക്കയുടെ യൂക്കോൺ മുതൽ പെറു വരെയും സിംഹങ്ങൾ വസിച്ചിരുന്നു. കാടുകളിൽ 10 മുതൽ 14 വർഷം വരെ സിംഹങ്ങൾക്ക് ജീവിതകാലം ഉള്ളു. എന്നാൽ മൃഗശാലയിലും മറ്റു കൂട്ടിലിട്ട് വളർത്തുന്ന സാഹചര്യങ്ങളിലും 20 വർഷം വരെ സിംഹങ്ങൾ ജീവിക്കാറുണ്ട്. പുൽമേടുകളും കുറ്റിക്കാടുകളുമാണ് കൂടുതലും വിഹരിക്കാനായി തിരഞ്ഞെടുക്കുക. സിംഹങ്ങൾ ഒരു സാമൂഹിക ജീവിയാണ്. പെൺസിംഹങ്ങളും സിംഹക്കുട്ടികളും വളരെ കുറച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ആൺസിംഹങ്ങളും അടങ്ങിയതാണ് പ്രൈഡ് എന്നറിയപ്പെടുന്നത്. പെൺസിംഹങ്ങൾ കൂട്ടമായാണ് വേട്ടയാടാറുള്ളത്. പരിക്കുകളോ മറ്റ് അവശതകൾ മൂലമോ സാധാരണ ഇരകളെ പിടിക്കാൻ പറ്റാതാവുമ്പോഴാണ് ഇവ നരഭോജികളാവുന്നത്. സിംഹങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റെഡ് ലിസ്റ്റിലാണ്. അതായത് അവയുടെ നിലനിൽപ്പ് അപകടകരമാണ്. 2 ദശാബ്ദം കൊണ്ട് സിംഹങ്ങളുടെ എണ്ണം 30 മുതൽ 50% വരെ കുറഞ്ഞിട്ടുണ്ട്. ആവാസ വ്യവസ്ഥിതിയും വേട്ടയാടലുമാണ് പ്രധാന കാരണങ്ങളെന്ന് കരുതുന്നു. റോമ സാമ്രാജ്യത്തിൽ വളരെയധികം സിംഹങ്ങളെ കൂട്ടിലിട്ട് വളർത്തിയിരുന്നു. ഗ്ലാഡിയേറ്ററുകളുമായി പോരാടാനാണ് ഇതെന്ന് കരുതുന്നു. തടവുകാരെ കൊല്ലാനായി സിംഹങ്ങൾക്ക് ഇവരെ ഭക്ഷണമായി നൽകിയിരുന്നു. ആൺസിംഹത്തിൻ്റെ മുഖത്തിനു ചുറ്റും കാണുന്ന രോമങ്ങൾ അഥവാ സടയാണ് പെൺസിംഹത്തിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്നത്. മനുഷ്യൻ്റെ സംസ്കാരത്തിൽ പ്രൗഢി കാണിക്കുവാനായി സിംഹത്തിൻ്റെ തല ഉപയോഗിച്ചിരുന്നു. ഇതിന് തെളിവ് പലയിടത്തു നിന്നും കണ്ടെത്തിയിട്ടുള്ള ഗുഹാചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കടുവ ദേശീയമൃഗമാകുന്നതിന് മുൻപ് സിംഹമായിരുന്നു ദേശീയമൃഗം. നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ 4 സിംഹങ്ങളെ കാണിച്ചിരിക്കുന്നു. ഏറ്റവും പഴയ സിംഹ ഫോസിൽ ടാൻസാനിയയിൽ നിന്നും കണ്ടെത്തി. 3.5 ദശലക്ഷം വർഷം പഴക്കമുള്ളത്. ജനിതകപരമായി മറ്റുള്ള പാന്തറ ജനസ് മൃഗങ്ങളായ കടുവ, ജാഗ്വാർ, പുലി എന്നിവ സിംഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളാണ്. മൃഗങ്ങളിൽ ആദ്യം ഉരുത്തിരിഞ്ഞത് കടുവയാണ് എന്ന് ജനിതക പഠനത്തിലൂടെ മനസ്സിലാക്കുവാൻ പറ്റി. അതിനുശേഷം ജാഗ്വാർ, പിന്നെ സിംഹവും പുലിയും. 1.25 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇത് സംഭവിച്ചത്. പാന്തറ ലിയോ വർഗം മുൻപ് 1 ദശലക്ഷം വർഷത്തിനും 80,000 വർഷങ്ങൾക്കുമിടയിൽ ആഫ്രിക്കയിലാണ് ഉരുത്തിരിയുന്നത്. 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവ പാന്തറ ലിയോ ഫോസിലിസ് എന്ന ഉപവർഗവുമായി യൂറോപ്പിലെത്തി. ഇവയിൽ നിന്നും ഗുഹാസിംഹവും പാന്തറ ലിയോ ഉടലെടുക്കുകയും ചെയ്തു. പിന്നീട് അമേരിക്കൻ വൻകരകളിൽ എത്തിയ സിംഹങ്ങൾ പാന്തറ ലിയോ ആട്രോക്സ് അതായത് അമേരിക്കൻ സിംഹമായി പരിണമിച്ചു. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് അവസാന ഹിമയുഗകാലത്ത് യൂറോപ്പിലെയും അമേരിക്കയിലെയും സിംഹവർഗങ്ങൾക്ക് വംശനാശം സംഭവിച്ചു. സിംഹവർഗങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇവിടെ കാണുന്നു. സടയുടെ പ്രകൃതി, വലിപ്പം മുതലായവയാണ് അത്. ഇന്ന് അംഗീകൃതമായ 8 ഉപസിംഹങ്ങൾ: 1 പേർഡിക്ക, 2 ലിയോ, 3 സൈനോഗലൻഡിസ്, 4 അസൻഡിക്ക, 5 നൂബിക, 6 ബ്ലയൻബെർഗി, 7 ക്രുഗറി, 8 മെലനോചെയ്ത മുതലായവയാണ് അവ. സിംഹങ്ങളുടെ ശരീരപ്രകൃതി രണ്ടാമത്തെ മാർജാര വംശമാണെന്ന് പറഞ്ഞുവല്ലോ. സിംഹം ശക്തമായ ശരീരവും ബലമുള്ള താടിയെല്ലും നീണ്ട കോമ്പല്ലുകളുമുള്ള സിംഹത്തിന് വലിയ ഇരകളെ പോലും വേട്ടയാടിപ്പിടിക്കാൻ സാധിക്കും. മഞ്ഞ മുതൽ ബ്രൗൺ നിറം വരെ സിംഹങ്ങൾക്കുണ്ടാകാറുണ്ട്. ശരീരത്തിൻ്റെ അടിഭാഗം മുഗൾ ഭാഗത്തെ അപേക്ഷിച്ച് ഇളം നിറമായിരിക്കും. വാലിൻ്റെ അറ്റത്തുള്ള രോമക്കൂട്ടം കറുപ്പ് നിറത്തിലാണ്. സട ഇളം മഞ്ഞ നിറം മുതൽ കറുപ്പ് നിറം വരെ കാണപ്പെടുന്നു. ആൺസിംഹത്തിന് 150 മുതൽ 225 കിലോ തൂക്കം വരെ ഉണ്ടാവും. പെണ്ണിന് 120 മുതൽ 150 വരെ. നീളം ഏകദേശം 5 അടി 7 മുതൽ 8 അടി 2 ഇഞ്ച് വരെ ആണിനും 4 അടി 7 ഇഞ്ച് മുതൽ 5 അടി 9 ഇഞ്ച് വരെ പെണ്ണിനും കാണാറുണ്ട്. ഉയരം ആണിന് 4 അടിയും പെണ്ണിന് 3 അടിയും വരെയാണ്. വാലിന് 70 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാവും. വാല് അവസാനിക്കുന്നത് ഒരു കൂട്ടം രോമങ്ങളിലാണ്. മാർജാര വംശത്തിൽ സിംഹത്തിന് മാത്രമാണ് വാലിൻ്റെ അറ്റത്ത് രോമങ്ങൾ കാണുകയുള്ളൂ. ജനിച്ച് 5 മാസം പ്രായമാകുമ്പോൾ മുതലാണ് ഇത് കാണപ്പെടുക.
സടയും മാർജാര വംശത്തിലെ സിംഹത്തെ വ്യത്യസ്തനാക്കുന്നു. സടയും മാർജാര വംശത്തിലെ സിംഹത്തെ വ്യത്യസ്തനാക്കുന്നു. സട സിംഹത്തെ ഉള്ളതിലും വലിപ്പമുള്ളതാക്കി കാണിക്കുന്നു. സട ഉണ്ടാവുന്നത് അതിൻ്റെ നിറവും വലിപ്പവും, പാരമ്പര്യം, കാലാവസ്ഥ, പ്രായം, പിന്നെ ടെക്സ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും. സാധാരണ ഇങ്ങനെ സടയുള്ള സിംഹങ്ങൾക്ക് കൂടുതൽ പ്രത്യുൽപാദന ശേഷിയും അവയുടെ കുട്ടികൾക്ക് കൂടുതൽ ആരോഗ്യവും ഉണ്ടായിരിക്കും. എന്നാൽ വേനൽക്കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഇവയാണ്. ഒരു പ്രൈഡിൽ സടയുള്ള സിംഹങ്ങളുമായാണ് പെൺസിംഹങ്ങൾ കൂടുതലും രമിക്കാൻ ഇഷ്ടപ്പെടുന്നത്. സടയില്ലാത്ത ആൺസിംഹങ്ങളെ സെനഗലിലും കെനിയയിലും സാവോ ദേശീയോദ്യാനത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. കൂട്ടമായാണ് സിംഹങ്ങൾ വേട്ടയാടുക. പെൺസിംഹങ്ങളാണ് വേട്ടയാടുന്നതിൽ മുന്നിൽ. സിംഹങ്ങൾക്ക് 59 കിലോമീറ്റർ, അതായത് മണിക്കൂറിൽ, വേഗത്തിൽ വരെ ഓടാൻ സാധിക്കും. ഇരകളുടെ അടുത്തെത്തിയിട്ടേ സിംഹങ്ങൾ ആക്രമണം ആരംഭിക്കുകയുള്ളൂ. സാധാരണ പുൽക്കൂട്ടങ്ങളോ അതുപോലെയുള്ള മറവ് നൽകുന്ന പ്രദേശങ്ങളിൽ വെച്ച് രാത്രി സമയങ്ങളിലാവും മുഖ്യമായും വേട്ടയാടുക. 30 മീറ്റർ വരെ ഇരയുടെ അടുത്ത് പതുങ്ങിച്ചെന്നെത്തിയിട്ടേ വേട്ടയെ ആരംഭിക്കുകയുള്ളൂ. ആക്രമണങ്ങൾ ചെറുതും എന്നാൽ ശക്തവുമായിരിക്കും. ഓടിച്ചെന്ന് ഇരയുടെ പുറത്ത് ചാടി വീഴുകയാണ് സാധാരണ ആക്രമണ തന്ത്രം. ഇരയുടെ കഴുത്തിൽ പിടിമുറുക്കി, ചെറിയ ഇരയാണെങ്കിൽ കഴുത്തൊടിച്ചും വലിയവയാണെങ്കിൽ കഴുത്തിന് പല്ലുകൾ കുത്തിയിറക്കി ശ്വാസം മുട്ടിച്ചുമാണ് കൊല്ലുക. ശക്തമായ താടിയല്ലേ ഇതിന് സഹായിക്കും. ഇംപാല, സീബ്ര, കാട്ടുപോത്ത്, കാട്ടുപന്നി എന്നിവയും, ഇന്ത്യയിൽ നീൽഗായ, പലതരം മാനുകൾ എന്നിവയും സിംഹങ്ങൾക്ക് ഇരകളാണ്. ആനകളും കാട്ടുപോത്തുകളെയും വേട്ടയാടുവാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. ഇവയിൽ നിന്നും ഏൽക്കാവുന്ന പരിക്കുകളെ ഭയന്നിട്ടാണ് വേട്ട ഒഴിവാക്കുന്നത്. ഭക്ഷണ ലഭ്യത കുറവായാൽ ആനയെയും കാട്ടുപോത്തിനെയും ഒക്കെ ആക്രമിക്കാറുണ്ട്. ഇവയാണ് നമ്മുടെ കാട്ടിലെ രാജാവായ സിംഹങ്ങളുടെ പൊതുവായ വിവരങ്ങൾ. ഇപ്പോൾ ഞങ്ങളുടെ ഈ E4Earth എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.